അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ചാക്കിനായ നൂൻ്റെയും തെന്നിൻ്റെയും നിയമങ്ങൾ പാർട്ട് ഫോർ ആണ്. അപ്പോൾ അഫ്ലി സോഗിൻ്റെ പുതിയക്കെല്ലാവർക്കും സ്വാഗതം. ചാക്കിനായ നൂൻ്റെയും തെന്നിൻ്റെയും നിയമങ്ങളിൽ രണ്ടാമത്തെ നിയമമായ ഇദ്വാംബിയുന്നെയാണല്ലോ ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ രണ്ട് അക്ഷരമായ നൂന്, വാവ് എന്നീ അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ നാം കണ്ടല്ലോ. അതുപോലെ അവസാനത്തെ രണ്ട് അക്ഷരമായ മീം, യാവ് എന്നീ അക്ഷരത്തിന്റെ ഉദാഹരണങ്ങളും നമുക്ക് നോക്കാം. ആദ്യം യാവിന്റെ ഉദാഹരണം, ഈ തന്നീരിനെ യാവിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം. അങ്ങനെ ഒരിക്കലും ഓതരുത്. അതുപോലെ സാക്കിനായ നൂനിന് ശേഷം യാ വന്നത് നോക്കാം. അവിടെ നാം നേരത്തെ പറഞ്ഞ പോലെ സാക്കിനായ നൂനിന് ശേഷം യാവ്, നൂനിനെ കയ്യിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം. മീമിന്റെ ഉദാഹരണം നോക്കാം. തെന്നുവിന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഈ തെന്നുവിനെ മീമിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്യണം. മായിൻ മായിൻ ഒരിക്കലും ഓതരുത്. ഇനി സാക്കിനായ നൂനിന് ശേഷം മീമോന്നുവിന്റെ ഉദാഹരണം നോക്കാം. സാക്കിനായ നൂനിന് ശേഷം മീം വന്നത്. ഈ സാക്കിനായ നൂനിന്റെയും തെന്നിന്റെയും നിയമങ്ങൾ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ എന്നിവ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ആളുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നവരേക്കും ബൈ ബൈ.